നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ അടുത്ത കാലത്തായിട്ട് പി എസ് സി പരീക്ഷകളിൽ വന്ന മാറ്റങ്ങൾ, അതായത് പി എസ് സി പരീക്ഷയുടെ ചോദ്യങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ആ ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പി എസ് സി പരീക്ഷയിൽ ഉണ്ടായ മാറ്റങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് പരസ്യം പറയുകയാണ്. ഒന്ന്, നമ്മുടെ കോഴ്സുകളെ കുറിച്ചാണ്. നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ വി എഫ് എയുടെ കോഴ്സും അതുപോലെ തന്നെ ഐ ആർ ബിയുടെ കോഴ്സുകളാണ്. ഐ ആർ ബിയുടെ കോഴ്സുകൾ ഇന്നലെയാണ് ആരംഭിച്ചത്. അപ്പോൾ ഐ ആർ ബിയുടെ കോഴ്സിൻ്റെ പ്രത്യേകത പല ആളുകളും ചോദിക്കും, പ്രിലിംസ് ഉണ്ടാവോ അതോ മെയിൻസ് മാത്രമേ ഉള്ളൂ, ആദ്യം എൻട്രൻസ് ആണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഐ ആർ ബിയുടെ കോഴ്സ് അല്ല, നമ്മൾ ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും അത് മെയിൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും കോഴ്സ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു 5 മാസം ടൈമും ഏത് കോഴ്സായാലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിൻസിനെ കൂടി അല്ലെങ്കിൽ മെയിൻസ് കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രം, അപ്പോൾ ഇനിയിപ്പോൾ കോഴ്സുകളൊന്നും ചേരാത്ത ആളുകളാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കരുത്, മെയിൻസിന് കൂടി തന്നെ പഠിച്ചു പോകുക, അത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ മെയിൻസിന് വേണ്ടി നന്നായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് പ്രിലിംസ് പാസ്സാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത ഈ മെയിൻസ് ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഐ ആർ ബിയുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ കോഴ്സിൻ്റെ ഫീസ് തന്നെയാണ്, 99 രൂപ മാത്രം മന്ത്ലി ഫീസുള്ള കോഴ്സാണ് ഐ ആർ ബിയുടെ എന്ന് പറയുന്നത്. വി എഫ് എയുടെ കോഴ്സ്, വി എഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ 10th പ്രിലിംസിനെ ബേസ് ചെയ്തുള്ള കോഴ്സാണ് വി എഫ് എയുടെ. ആ ബാച്ച് നമ്മൾ ജനുവരി മുതലാണ്, നമ്മൾ വി എഫ് എയുടെ ബാച്ച് അല്ലെങ്കിൽ 10th പ്രിലിംസിൻ്റെ ഒരു ബാച്ച് ആരംഭിക്കുന്നത് ജനുവരി മുതലാണ്. ആൾറെഡി ഒരു ബാച്ചുകൾ, ഒന്ന് രണ്ട് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ഒരു ബാച്ച് ജനുവരി മുതൽ വി എഫ് എയുടെ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ആർ ബിയുടെ ബാച്ച് ആൾറെഡി ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഐ ആർ ബിയുടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കോഴ്സിൻ്റെ പ്രത്യേകത വീഡിയോ ക്ലാസ്സും ഓഡിയോ ക്ലാസ്സും പി ഡി എഫും ആപ്ലിക്കേഷനും കൂടി ഉൾപ്പെടുന്ന ക്ലാസ്സാണ് ഈ ഐ ആർ ബിയുടെ. അതുപോലെ തന്നെ വി എഫ് എയുടെയും ഈ ടെൻത്ത് പ്രിലിംസിൻ്റെ എല്ലാം ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ആ നമ്പറിൽ വിളിച്ചു ചോദിക്കാം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്തിനാണ് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തിൽ നമ്മുടെ പി എസ് സി പരീക്ഷകൾ അല്ലെങ്കിൽ പി എസ് സിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പി എസ് സിക്ക് ഉണ്ടായ മാറ്റങ്ങളെല്ലാം നമുക്കറിയാം, അല്ലെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ നോക്കി, ഞങ്ങൾ എക്സാമുകളൊക്കെ എഴുതിയ ആളുകളാണല്ലോ എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ കണ്ട മാറ്റങ്ങൾ അതായിരിക്കും, പക്ഷേ അതിനപ്പുറത്തേക്ക് പി എസ് സിയിൽ ഉണ്ടായ കുറേ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു എക്സാമിന്, ഇനി വരുന്ന എക്സാമിന് ഏത് എക്സാം ആയാലും പി എസ് സിയിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ കൃത്യമായിട്ട് ഈ മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രം അതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പരീക്ഷയുടെ സമയമാണ്. പരീക്ഷയുടെ സമയം, ഇനി വരുന്ന എല്ലാ എക്സാമുകളുടെയും സമയം 1.5 മണിക്കൂറാണെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട്. അതായത് എല്ലാ എക്സാമുകൾക്കും നേരത്തെ 1.5 മണിക്കൂറായിരുന്നു എക്സാമുകളുടെ ടൈം, ഇനി മുതൽ അങ്ങോട്ട് 1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂർ നല്ലതാണോ അതോ മോശമാണോ എന്ന് നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോഴാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ മാറ്റം 1.5 മണിക്കൂർ പരീക്ഷാ സമയമായി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ ഈ സമയം 1.5 മണിക്കൂർ ആയപ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ ചോദ്യങ്ങളും, അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാ പരീക്ഷകളിലും മിക്കവാറും ചോദ്യങ്ങളുടെ എണ്ണം, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം ആവശ്യത്തിലധികം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ഏറ്റവും കുറഞ്ഞ ഒരു 30 ചോദ്യങ്ങളെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതായിരിക്കും. നമുക്ക് ഈ തൊട്ടടുത്ത് കാണുന്ന എക്സാമുകൾ പോലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായി ഇനി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതൊരു മാറ്റമാണ്. അതുപോലെ തന്നെ വലിയൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മൂന്നാമത്തെ മാറ്റം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ചില ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസിലുണ്ടായത്. അത് വലിയ വലിയ മാറ്റം തന്നെയാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാത്സ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ മുൻപുള്ള പരീക്ഷകൾ, പണ്ടത്തെ പരീക്ഷകളിലൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്കായിരുന്നു മാത്സ് എന്ന് പറയുന്നത്. ഒരു 3-4 പഠിക്കാതെ പോകുന്ന ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് ഒരു 2-3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിൽ വരെ സാറ്റിസ്ഫൈഡ് ആയി പോകേണ്ട ഒരവസ്ഥ മാത്സിനുണ്ടായിരുന്നു. മലയാളം ഒട്ടും മാർക്ക് വാങ്ങാൻ പറ്റാത്ത രീതിയിലായിരുന്നു മലയാളത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ മുൻപ്, 2017-18 മുമ്പ് അങ്ങനെയായിരുന്നു നമ്മുടെ എക്സാമുകളിൽ. പക്ഷേ ഇപ്പോഴത്തെ എക്സാമുകളുടെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, മലയാളം ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ മിക്ക ആളുകൾക്കും ഒരു 6-നും 7-നും ഇടയിലുള്ള, ഒരു ആവറേജ് പഠിക്കുന്ന ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിക്ക് പോലും 6-നും 7-നും ഇടയിലുള്ള മാർക്ക് വാങ്ങാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് അതുപോലെ തന്നെ സയൻസ്, ഈ സബ്ജക്റ്റുകൾ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ എക്സാമിന് ശേഷവും ഈ പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. സ്ഥിരമായിട്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതും വലിയൊരു മാറ്റമാണ്. പിന്നെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് റിസോഴ്സിൻ്റെ മാറ്റമാണ്. നോക്കി, നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ മുൻപ് നടന്ന എക്സാമുകൾ അല്ലെങ്കിൽ റാങ്ക് വാങ്ങിയ ആളുകൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പഠിച്ചുകൊണ്ടിരുന്നതല്ല, മിക്ക ആളുകളും പഠിച്ചുകൊണ്ടിരുന്നത് റാങ്ക് ഫെയിലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പരീക്ഷകളിൽ കൃത്യമായ ഒരു റിസോഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ റിസോഴ്സ് നമ്മൾ SCERT പറയുന്നുണ്ടെങ്കിലും പല ചോദ്യങ്ങളും ഔട്ട് ഓഫ് സിലബസിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസോഴ്സിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഏത് ഭാഗത്തു നിന്ന് പഠിക്കണം അത് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വലിയൊരു മാറ്റമാണ് സ്പെഷ്യൽ
ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പി എസ് സി ആ കാര്യത്തിൽ മുൻപ് തന്നെ അറിയിച്ചതാണ്, ഇനി വരുന്ന എക്സാമുകൾ മെയിൻസ് എക്സാമുകളിലേക്ക് വരുമ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും അതിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിന് ഉണ്ടാകും. 20 മാർക്കിന് ഉറപ്പില്ല, ചില വിഷയങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഒരു അടുത്തിടയ്ക്ക് ഉണ്ടായ ഒരു മാറ്റമാണ്, അതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം മറ്റ് വിഷയങ്ങളുടെ മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആനുപാതികമായി കുറഞ്ഞിട്ട്, മാത്സിന് 20 ഇംഗ്ലീഷിന് 20 ചോദിച്ചത് ആനുപാതികമായിട്ട് കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു എന്താണ് ഇൻക്ലൂഷൻ കൊണ്ടുണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഒരു മാറ്റം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് മുൻവർഷ ചോദ്യങ്ങൾ. നമുക്ക് അറിയാം, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ പരീക്ഷകളിലും മുൻവർഷ ചോദ്യങ്ങൾ. 2018 മുമ്പൊക്കെ ആണെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് നിരന്തരമായിട്ട് പഴയ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നടന്ന ഈ ഒരു 1.5 വർഷം 2 വർഷം കൊണ്ട് നടന്ന പരീക്ഷകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഈ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്നുണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയല്ല, പക്ഷേ എന്നിരുന്നാലും ചില ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നൊരു സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യത പ്രോബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പഠനം ഇനി വേണമോ എന്നുള്ളത് അത് തന്നെ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. 1.5 മണിക്കൂർ പരീക്ഷ ടൈമായിട്ട് പി എസ് സി മാറ്റിയിട്ടുണ്ട്. ഈ 1.5 മണിക്കൂർ നല്ലതാണോ മോശമാണോ എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഈ 1.5 മണിക്കൂറിന് ഒരു പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. ഈ 1.5 മണിക്കൂർ ആയതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉറപ്പാണ് എന്നുള്ളതാണ്. മേ ബി ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് കൂടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ മുൻപ് കടന്ന എക്സാമിൽ 1.5 മണിക്കൂർ തികയുന്നില്ല എന്ന് പി എസ് സിക്ക് തോന്നിയത് കൊണ്ടാകാം മിക്കവാറും ഈ 1.5 മണിക്കൂർ സമയമാക്കി എന്നുള്ളതാണ്. അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കഴിയില്ലെങ്കിൽ ഇനി മുതൽ ഈ പറയുന്ന 60ന് മുകളിലേക്കോ 70ന് മുകളിലേക്കോ സ്കോർ ചെയ്യാൻ കഴിയില്ല. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അത്രയും സമയം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ കാര്യമായൊരു മാറ്റം ഉണ്ടാക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപൊരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പല ആളുകളും ഉണ്ടായിരുന്നു, ആ ക്ലോക്ക് അവർ കൊണ്ടുപോവുകയാണ്, ക്ലോക്ക് കൊണ്ടുവയ്ക്കാൻ കഴിയുമോ എന്നുള്ളൊക്കെ, സ്വന്തമായി കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെയാണോ എക്സാം സെൻ്ററായിട്ട് അനുവദിക്കുന്നത് ആ സെൻറ്ററിലേക്ക് നിങ്ങൾ വിളിച്ചു ചോദിക്കുക. വിളിച്ചു ചോദിച്ചിട്ട് ഞങ്ങൾ ക്ലോക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക. അങ്ങനെ എന്തായാലും ഒരു സാധ്യത പൂർണ്ണമായിട്ടും പി എസ് സി ചെയർമാൻ തള്ളിക്കളയുന്ന സ്ഥിതിക്ക് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ആവശ്യം എന്തായാലും ഇനി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയവുമായി നിങ്ങൾ പൊരുത്തപ്പെടുക എന്നുള്ളത് തന്നെയാണ്. 1.5 മണിക്കൂറിനുള്ളിൽ ഈ 100 ചോദ്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എഴുതാൻ കഴിയുമെന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. അതിന് അകപ്പാടുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മാക്സിമം എക്സാമുകൾ എഴുതുക എന്നുള്ളതാണ്. എവിടെയെല്ലാം മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണോ 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, നിങ്ങളുടെ ഈ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കണം. ആ ചോദ്യങ്ങൾ എവിടെയെല്ലാം ലഭ്യമാണോ അതെല്ലാം മാക്സിമം ടൈം കുറച്ചിട്ട്, 1.5 മണിക്കൂറിൻ്റെ ടൈമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ആ ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടും എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളെ മാർക്കിലേക്ക് ഒരിക്കലും പിറകിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ 1.5 മണിക്കൂർ സമയം എന്നത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് തീർക്കാൻ 100 ചോദ്യങ്ങളിലെങ്കിലും ഒരു 90 ചോദ്യങ്ങളെങ്കിലും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്രമീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് മറ്റൊരാൾക്ക് ഗൈഡ് ചെയ്തോ കോച്ച് ചെയ്തോ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, സ്വയം പ്രാക്ടീസ് ചെയ്ത് വരുത്തേണ്ട ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലേക്ക് നിങ്ങളുടെ പഠനം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പ്രശ്നം. 1.5 മണിക്കൂർ ആക്കുമ്പോൾ നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാറ്റേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ വരുത്തേണ്ട മാറ്റം എന്നുള്ളത്. ഇനി രണ്ടാമത് പറഞ്ഞ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ പല ആളുകളും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് എഴുതുന്നതല്ല കാര്യം, നിങ്ങൾ ആക്ച്വലി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചോദ്യങ്ങൾ ഒരു ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് അല്ലേ. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അറിയാമെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ എഴുതാൻ കഴിയും. അപ്പോൾ യു പി എസ് സിക്ക് പോലും 1-2 ആ സ്റ്റേറ്റ്മെൻറ്റിൽ 1-2 കാര്യങ്ങൾ അറിയാമെങ്കിൽ ബാക്കിയെല്ലാം എഴുതാൻ പറ്റുന്ന രീതിയിൽ യു പി എസ് ചോദിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരള പി എസ് സിയിൽ ആ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാറ്റം മാത്രം വരുത്തിയാൽ മതി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിക്കുന്നത് പൂർണ്ണമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിക്കുന്ന ഏതൊരു ഭാഗം, നിങ്ങളിപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമിന് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ ക്രമഭംഗം മൂനഭംഗവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സായപ്പോയ ആൾക്ക് ആ ചോദ്യം എഴുതാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്, എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്? അത് മുഴുവനായി പഠിക്കാൻ പറ്റാത്ത, മുഴുവനായി അറിയാത്ത ആളാണ് അവിടെ മാർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ് രൂപത്തിലുള്ള ചോദ്യം എന്ന് കേട്ടുടനെ ഞെട്ടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, ഞാൻ പഠിക്കുന്ന കാര്യം എനിക്ക് പൂർണ്ണമായി അറിയാമെങ്കിൽ സ്റ്റേറ്റ്മെൻറ് രൂപത്തിലുള്ള ചോദ്യമല്ല, ഏത് ലെവലിലുള്ള ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിയും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ അതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വായിക്കാനെടുക്കുന്ന സമയമാണ്. അത് സ്റ്റേറ്റ്മെൻറ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ എളുപ്പമാണെങ്കിൽ പോലും ഈ ചോദ്യങ്ങൾ പൂർണ്ണമായി വായിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ശരിയായതേത് ശരിയല്ലാത്തതേത് ഈ ശരി വരെ മാത്രമേ നമ്മൾ വായിക്കത്തുള്ളൂ, അത് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പോകും. പക്ഷേ ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഓപ്ഷനുകൾ പൂർണ്ണമായിട്ടോ വായിക്കാത്തൊരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ
പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ള ആപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ അത് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ലിങ്ക് അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ സ്വയം പ്രാക്ടീസ് ചെയ്യുക. ഏത് ചാനലാണ്, അതിപ്പോൾ നമ്മുടെ ചാനൽ തന്നെ വേണമെന്നില്ല, ഏത് ചാനലിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അവിടെയെല്ലാം കയറി ഈ ചോദ്യങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. പൂർണ്ണമായി വായിക്കാനുള്ളൊരു സമയം, സാധാരണ PSC പരീക്ഷയിൽ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാനുള്ള സമയം എത്രയാണോ അതിൽ കൂടുതൽ ഒരു 3-4 സെക്കൻഡ് മാത്രം എടുത്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ 90 ചോദ്യങ്ങളിലേക്കും എത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു പ്രശ്നമാണ് റിസോഴ്സുകളിലുണ്ടായ മാറ്റം. അതുപോലെ തന്നെ പഴയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ, ഈ രണ്ട് പ്രശ്നങ്ങൾ കാര്യമായുള്ള പ്രശ്നം തന്നെയാണ്. നമ്മൾ മുൻപൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും റാങ്ക് ഫയലിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അത്തരത്തിലുള്ള പഠനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ആൾറെഡി ആളുകൾ ഈ റാങ്ക് ഫയലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ റാങ്ക് ഫയൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ SCERT പഠിച്ചതിന് ശേഷം മാത്രം റാങ്ക് ഫയൽ പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കുമ്പോൾ SCERT 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ മാത്രമല്ല, ഈ പ്ലസ് ടു മെയിൻസിനൊക്കെ പഠിക്കുന്നവർ ഉറപ്പായിട്ടും +1 +2 പുസ്തകങ്ങൾ കൂടി പഠിക്കണം. ഉറപ്പായിട്ടും +1 +2 പുസ്തകങ്ങൾ കൂടി പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ താഴെ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് നിങ്ങളൊന്ന് കയറി നോക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ടെലഗ്രാം ചാനൽ നോക്കി കഴിഞ്ഞാൽ അവിടെയും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അത്തരത്തിൽ 5 മുതൽ +2 വരെയുള്ള SCERT പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. SCERT പുസ്തകങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന റാങ്ക് ഫയലുകൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. SCERT പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളും SCERT പുസ്തകങ്ങളിൽ നിന്നാണെന്നൊരു അഭിപ്രായമില്ല. ചില ചോദ്യങ്ങൾ പുറത്തുനിന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ SCERT പുസ്തകങ്ങൾ വായിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ SCERT പുസ്തകങ്ങൾ കൃത്യമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് 5 മുതൽ +2 വരെയുള്ള, 10 വരെയാണ് നമ്മൾ മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി +2 വരെയുള്ള പുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. അത് വായിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ SCERT 5-ാം ക്ലാസ്സിൽ പുസ്തകം വായിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അത് പല ചാപ്റ്ററുകൾ 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ റാങ്ക് ഫയൽ എടുത്ത് കയ്യിൽ വയ്ക്കുക. SCERT പൂർണ്ണമായും വായിച്ചതിന് ശേഷം ആ നിങ്ങളുടെ SCERT പുസ്തകത്തിൽ ഇല്ലാത്ത എന്താണോ അത് റാങ്ക് ഫയലിൽ ചിലപ്പോൾ 1-2 പോയിന്റുകൾ കാണാം, ചിലപ്പോൾ ചില പോയിന്റുകൾ കുറവായിരിക്കും. അതെങ്ങനെയാണോ നിങ്ങൾ ആ രീതിയിൽ പഠിക്കുക. അതാണ് SCERT പുസ്തകങ്ങൾ കൂടി പഠിക്കുക. അപ്പോൾ ചില ആളുകൾ ഇപ്പോഴും റിസോഴ്സ് പഴയ റിസോഴ്സുകൾ ഉപയോഗിച്ച് തന്നെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉപയോഗിച്ചും പഠിക്കുന്നുണ്ട്. മുൻവർഷ ചോദ്യങ്ങളെ നിങ്ങളിനി പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ കാര്യങ്ങൾ തന്നെ പഠിച്ചു പോകുക. മേ ബി ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ ചിലപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതല്ലാതെയുള്ള സബ്ജക്റ്റുകൾ, മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും GK ആയാലും ഏത് ഭാഗങ്ങളായാലും ഇനി നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റിനെ ഒരുപാട് എന്താണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം പുതിയ കാര്യങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. SCERT പുസ്തകങ്ങൾ തന്നെ വായിക്കുക. മുൻവർഷ ചോദ്യങ്ങളുടെ സാധ്യത വളരെ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. ആ ഒരു പാറ്റേൺ, ആ ഒരു ട്രെൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മുൻവർഷ ചോദ്യങ്ങളുടെ പുറകെ പോകുന്നവർ ആ ഒരു ശ്രമം ഇനി എന്തായാലും ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ ചോദിക്കാം. തൽക്കാലം ആ തരത്തിലുള്ളൊരു പഠന രീതി നിങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതിപ്പോൾ പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ ഏതൊരു കോഴ്സ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കോഴ്സിന് വേണ്ടി പഠിക്കുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ IRB വേണ്ടി ആയിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ CPO വേണ്ടി ആയിരിക്കും പഠിക്കുന്നത്, അല്ലെ അത്തരത്തിൽ പല എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഏത് എക്സാം ആയാലും അതിനെല്ലാം ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സാധ്യതയുണ്ട്. ഇപ്പോൾ VFA ആണെങ്കിലും അതുപോലെ തന്നെ IRB ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് ആയാലും ഇപ്പോൾ ഏത് എക്സാം ആണെങ്കിലും അതിനൊരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സാധ്യത എന്തായാലും ഉണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ മാക്സിമം അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നൊരു പർപ്പസ്ഫുള്ളി വരുന്നൊരു സാധനം. ഇപ്പോൾ VFA ആണെങ്കിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റുകളിൽ വരുന്ന ചോദിച്ച ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്തി അതായിരിക്കും അവിടെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരാനുള്ള സാധ്യത. അപ്പോൾ IRB ആണെങ്കിലും അത്തരത്തിൽ നമുക്ക് CPO അതേ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും IRB സ്പെഷ്യൽ ടോപ്പിക് വരിക. വേണമെങ്കിൽ, എന്തുകൊണ്ടാണ് വേണമെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ 5 മാസം ടൈമുണ്ട്. 5 മാസം എന്ന് പറഞ്ഞാൽ പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കാൻ പറ്റുന്ന ടൈമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് സമയമുണ്ട്. ഒരു 3 മാസം കൊണ്ട് നമുക്ക് പ്രിലിംസിൻ്റെ പോർഷൻസൊക്കെ കവർ ചെയ്യാൻ പറ്റും. ആ പ്രിലിംസിൻ്റെ പോർഷൻസ് കവർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് മെയിൻസിന് കൂടി വേണമെങ്കിൽ പഠിക്കാം. പല ആളുകളും ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇംഗ്ലീഷൊക്കെ ഇപ്പോഴേ പഠിച്ച് തുടങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാം. വൊക്കാബുലറി എന്ന് പറയുന്ന അവസാനം 1 മാസമോ 2 മാസമോ എടുത്ത് പഠിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു 10-ോ 15-ോ വൊക്കാബുലറി പോർഷൻസ് വെച്ച് പഠിച്ചു പോയി കഴിയുകയാണെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രിലിംസ് എക്സാം നോക്കി ഒരിക്കലും പഠിക്കാതിരിക്കുക. പ്രിലിംസ് എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ സിലബസ് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാം ഇപ്പോൾ പോളിനോമിയലുമായി ബന്ധപ്പെട്ട് LD വന്ന ചോദ്യം നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നൊന്നുമല്ല. അപ്പോൾ സിലബസിൻ്റെ പുറത്തേക്ക് ഒരു ചോദ്യം വരുമ്പോൾ അത് എവിടെ നിന്നാണെന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. ആ ചോദ്യം എപ്പോഴും SCERT നിന്നായിരിക്കും. സിലബസിൻ്റെ പുറത്തുനിന്നൊരു ചോദ്യം വരുമ്പോൾ SCERT അത് കാണാനുള്ള സാധ്യത
വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അത് എവിടെയും കാണില്ല എന്നുള്ളതാണ് അത് ആർക്കും കിട്ടാത്ത ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് മാറും അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക എപ്പോഴും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത് സ്ഥിരമായിട്ട് ഇപ്പോൾ നടക്കുന്ന എക്സാമുകൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സ് സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിലാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് എന്ന് വരാറുണ്ട് അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം അത് എല്ലാ എക്സാമിനും കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ എക്സാമുകൾക്കുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ എന്തായാലും ഉണ്ടാകണം ഈ മാറ്റങ്ങൾ അറിയാതെ ഈ എക്സാം ടൈമിലും അതുപോലെ സിലബസിലും അതുപോലെ തന്നെ ടോപ്പിക്കിലും റിസോഴ്സിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാതെ നിങ്ങൾ എക്സാമിന് വേണ്ടി പഴയ അന്ന് പഠിച്ചിരുന്ന അതേ രീതിയിൽ വീണ്ടും പഠിച്ചു വന്നു കഴിഞ്ഞാൽ അതേ അവസ്ഥ നിങ്ങൾ കഴിഞ്ഞ എക്സാമുകൾക്ക് സംഭവിച്ചത് എന്താണോ അതുതന്നെ ആയിരിക്കും സംഭവിക്കുക ദയവ് ചെയ്ത് അത്തരം മാറ്റങ്ങൾ ഈ ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കൂടി അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഈ എക്സാം കഴിഞ്ഞപ്പോൾ അയ്യോ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നോ അയ്യോ ഇത് എഴുതാൻ പറ്റുന്നില്ല സമയം തികയുന്നില്ല അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ എവിടെയെന്നാണ് എന്നൊക്കെ രീതിയിൽ വീണ്ടും അന്തം വിട്ടിരിക്കേണ്ടി വരും ആ ഒരു എന്താ അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അഥവാ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ അല്ലെങ്കിൽ സംശയമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു